ഞാനൊരു കാര്യം രാത്രി അറിയുന്നു, എൻ്റെ ഈ കൊടിയ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിക്കുന്നു. അതുകൊണ്ട് രാത്രി ഉറപ്പോടെ പറയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർമ്മയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി. സ്തോത്രം പറയാൻ എത്ര ദൈവങ്ങളുടെ അധരങ്ങൾ ചലിക്കുന്നു രാത്രി, സ്തോത്രം പറയാൻ എത്ര ദൈവങ്ങളുടെ അധരങ്ങൾ ചലിക്കുന്നു രാത്രി. അഭിഷേകം പ്രാപിച്ച ദൈവവേദനെ നിന്റെ സ്വർഗം വെറുതെ എന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്നത്, അഭിഷിക്തനായ കത്തുദാസ നിന്നെ വെറുതെ എന്റെ സ്വർഗം എന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്നത്, നിന്റെ മുഖത്തിൽ തോളിൽ ദൈവം വെച്ചിരിക്കുന്ന മുഖവുമായി ഒറ്റപ്പെട്ട ഏകാന്തതകളിൽ തലവണമൊത്തി കരയുന്ന ദുഃഖങ്ങളോട് നീ നടന്നു നീങ്ങുമ്പോൾ നിന്റെ ദുഃഖങ്ങളുടെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ടെന്നും, നിന്റെ ജീവിതത്തിൽ കളവറ്റാതെ നിത്യതയുടെ തീരത്ത് നിന്നെ എത്തിക്കാൻ ഇവിടുത്തെ ശോധനകളെ നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവമാണ് നീ സേവിക്കുന്ന ദൈവമെന്നും, അകത്ത് ബോധ്യമുള്ള കൃപ പ്രാപിച്ച ദൈവമക്കൾ നിന്റെ കഷ്ടതകളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയണം, എന്റെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിക്കുന്ന കാഴ്ച ഇന്ന് രാത്രി ഞാൻ കാണുന്നു. അതെന്നെ തകർക്കുന്ന കരമല്ല, ഒരു ദുഷ്ടശക്തിക്കും ഒരു പാതാള ഗോപുരത്തിനും ഒരു നരക കവാടത്തിനും ഒരു സാത്താന്റെ ഒടുങ്ങാ ഭയക്കും ഒരു ശാപത്തിന്റെ കെട്ടുകൾക്കും ഒരു ഭൂതാത്മാവിനും ഒരു ആവാഹിച്ചു വിട്ട ദുരാത്മ വ്യാപാരത്തിനും എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തകർക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി വിശ്വാസ കണ്ണുകൾ ഉയർത്തി നോക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് ആത്മാവിൽ വിളിച്ചു പറ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ എന്റെ ശോധനയുടെ പുറകിൽ ഞാൻ ഒരു കരം കാണുന്നു. ഒടുവിലത്തെ അധ്യായത്തിൽ രാത്രി അഭിഷേകം പ്രാപിച്ച ദൈവമെങ്കിലെ നിങ്ങളെ വ്യാപിക്കുന്ന സ്വയാത്മാവല്ല, നിങ്ങളെ വ്യാപിക്കുന്ന ദുരാത്മാവല്ല, തോളിൽ കൈവച്ച് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്റെ അന്തരാത്മാവിനോട് ആലോചന പറയുന്നു. ആർക്കും ഇല്ലാത്ത ശോധന നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആരും പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആർക്കും ഇല്ലാത്ത ശോധന നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആരും പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ധൈര്യത്തോടെ വിളിച്ചു പറ, എന്റെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിക്കുന്നു. ശ്രദ്ധിക്കുക, വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഭാഗമാണത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക്. ഈ വാക്യം ശരിയാണ്. ഒരു ബൈബിൾ സ്കൂളിൽ ഒരു അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, റോമാലേഖനമാണ് വിഷയം. ക്ലാസ്സിന് നടുവിൽ ഒരു വേദവിദ്യാർത്ഥി ചോദിച്ചു, സാറേ ഈ പഠിപ്പിച്ച വാക്യം ശരിയാണ്? ഏത് വാക്യം? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണോ? അപ്പൊ രോഗവും ആക്സിഡന്റും അപമാനഭാരങ്ങളും ക്യാൻസറും എല്ലാം നന്മയ്ക്കാണോ? അപ്പോ ഈ കർത്തൃദാസൻ തിരിച്ചിങ്ങനെ മറുപടി പറഞ്ഞു, കുഞ്ഞെ, എന്റെ ദൈവത്തിന്റെ വചനം നന്മയ്ക്കാണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നന്മയ്ക്ക് തന്നെ. ഇങ്ങനെ കൂടെ കൂട്ടിച്ചേർത്തു, ഈ തീരത്ത് ഇതിന്റെ പുറകിൽ എന്താണ് നന്മയെന്നോർത്ത് ഭാരപ്പെട്ടാലും നിത്യതയുടെ തീരമണയുമ്പോൾ നിനക്ക് മനസ്സിലാകും ഇതിന്റെ പുറകിലൊരു നന്മ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് ഈ ദൈവദാസനും ഭാര്യയും കൂടെ ബൈബിൾ സ്കൂളിൽ നിന്ന് കാറിന് വീട്ടിലേക്ക് പോകുമ്പോൾ വഴിവക്കൽ കാർ ആക്സിഡന്റിൽ പെട്ടു. സഹോദരി ആ തൽക്ഷണം മരിച്ചു. ആ പ്രിയപ്പെട്ടവൻ ഭർത്താവ് ആ ദൈവദാസൻ നിരവധി ഒടിവുകളുള്ള ഹോസ്പിറ്റലിലെത്തി. ഐ സി യുവിൽ ബോധം വന്നപ്പോൾ ഈ ദൈവദാസൻ ആവശ്യപ്പെട്ടതെന്ന് അറിയാമോ? എനിക്ക് എന്റെ വേദവിദ്യാർത്ഥികളെ കാണണം. വേദവിദ്യാർത്ഥികൾ അകത്ത് വന്നപ്പോൾ ഐസിയുവിന് ചുറ്റും നിൽക്കുന്ന സമയത്ത് ഈ കട്ടിലിന് ചുറ്റും നിൽക്കുമ്പോൾ ഞരങ്ങുന്ന ശബ്ദത്തോടെ കർത്തദാസൻ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കെന്ന വാക്യം ഇപ്പോഴും ശരിയാണ്. അടുത്ത ദിവസം ഇന്ത്യയാണ് ബ്ലീഡിങ് വർദ്ധിച്ചു, മരണത്തോടടുക്കുന്നു, അന്ത്യാഭിലാഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുടുംബാംഗങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്റെ ക്ലാസ് ലീഡറിനെ അകത്തേക്ക് ക്ഷണിച്ചു, ചെവി ചുണ്ടോടടുപ്പിക്കാൻ ആംഗ്യം കാട്ടി. ഞരങ്ങുന്ന ശബ്ദത്തിൽ ആ ദൈവദാസനെ കിടപ്പിൽ തുടങ്ങുന്നു, ഇങ്ങനെ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കെന്ന വാക്യം ഇപ്പോഴും ശരിയാണെന്ന് മാത്രമല്ല, എന്റെ കുഴിമാടത്തിന്റെ കല്ലിൽ ഇത് കുറിച്ചു വെക്കണം എന്നെ അഭിലാഷം കൂടെ ഞാൻ പറയുന്നു. ഇന്ന് രാത്രി ഇരിക്കുന്ന കസേരകളിൽ ഇരുന്നു കൊണ്ട് ഞരങ്ങുന്ന ചോദ്യങ്ങളുടെ മുൻപിൽ കൃപ ലഭിച്ച ദൈവമക്കൾ വാ തുറന്ന് പറ, എന്റെ ശോധനയുടെ പുറകിൽ രാത്രി ഞാനൊരു കരം കാണുന്നു. കാരണം എന്റെ ജനനത്തിന് മുൻപ് അഞ്ചു കൂട്ടം കാര്യം പ്ലാൻ ചെയ്തിട്ടാണ് എന്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചത്. രാത്രി ഈ വാക്യം നിങ്ങളുടെ അകത്തൊന്ന് കയറിയാൽ ഞാൻ ധന്യനായി സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാണ്. ശ്രദ്ധിച്ചു കേട്ടണേ, അവൻ മുന്നറിഞ്ഞവരെ
ولكن ولكن يجب ان يكون هناك
செய்த தெய்வமான நான் ஆராதிக்கும் தெய்வமெങ്കിൽ நீ அனுபவிக்கும் விஷயத்தின் முன்பு நின்ட ஜீவிதத்தின் பிரச்சனங்களை கண்ட தெய்வமான நீ ஆராதிக்கும் தெய்வமென்று விசுவாசிக்கும் தெய்வமக்கள் இந்த ராத்திரி இവിടെ இருந்து பர லோக ஸ்தாபனத்தின் முன்பு என்ற தெய்வமே கண்டு இனி அவசானமோ தேஜஸ்கரணம் பாவிகால நித்தியதை சுருக்கிங்க பரையா பூதகால நித்தியதையிலே முன் அறிவும் பாவிகால நித்தியதையிலே தேஜஸ்கரணம் പക്ഷേ രണ്ട് കാര്യം എനിക്കറിയും വിളിയും നീതികളും രണ്ട് കാര്യം രാജുവിനെ അത്രയ്ക്ക് അറിയും പക്ഷെ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്റെ ദൈവത്തിന്റെ നിത്യതയിൽ എന്നെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഞാൻ സഹിക്കുന്ന പ്രതിസന്ധികളുടെ പുറകിലും എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി എനിക്കായി ചലിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി പറ എന്റെ ദൈവം അറിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ എന്റെ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്തോത്രം പറയാൻ കഴിയുമോ ആരാധിക്കുന്ന ദൈവമക്കോട് ഞാൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ വിളിച്ചു പറയുന്നു വേദപുസ്തകത്തിൽ ശോധനകളിലൂടെ കടന്നുപോയ ഭക്തന്മാരുടെ കഷ്ടതകളുടെ പുറകിൽ ആ കരം ചലിച്ചിരുന്നെങ്കിൽ നിന്റെ ശോധനയുടെ പുറകിലും ആ കരം ചലിക്കുന്നുണ്ട് ഇരിക്കുന്ന കസേരകളിൽ ഇരുന്നു കൊണ്ട് ശബ്ദമുയർത്തി പറകർത്താവേ അതിന്റെ പുറകിൽ അതിന്റെ പദ്ധതി എന്തെന്ന് കാണാൻ ഇന്ന് രാത്രി എന്റെ കണ്ണു തുറക്കുന്ന രാത്രിയാകണം ഞാൻ പലപ്പോഴും ഓർക്കുന്നൊരു സംഭവമുണ്ട് ദൈവത്തിന് സ്തോത്രം ഞാൻ ഇംഗ്ലണ്ടിൽ ശുശ്രൂഷ ബന്ധത്തിലായിരുന്നപ്പോൾ വൃദ്ധനായ ഒരു ദൈവദാസന്റെ അനുഭവം അവിടെ പറയുന്നത് കേട്ടു അന്ന് ആ ദൈവദാസൻ കുതിരപ്പുറത്താണ് യോഗത്തിന് പോകുന്നത് ഈ കുതിരപ്പുറത്ത് പോയ സമയം അന്ന് യോഗം കഴിഞ്ഞ് ഭയങ്കരമായ വിധത്തിൽ വിടുതലുണ്ടായി വിശേഷിച്ച് ഈ കുതിരപ്പുറത്ത് പോയപ്പോൾ തനിക്കുണ്ടായ അനുഭവം സോക്സ് വെയിലത്ത് ഉണങ്ങാനിട്ട സമയത്ത് എടുത്തിട്ടപ്പോൾ ഉളുമ്പിനെ കൊട്ടാതിട്ടത് കൊണ്ട് സോക്സിനകത്ത് ഉളുമ്പുകടി എന്ന് ആരംഭിച്ചു പുള്ളി കുതിരപ്പുറത്ത് പോകുന്നതിനിടയിൽ കുനിഞ്ഞു കടന്ന് സോക്സിനകത്തേക്ക് വിരൽ കടത്തി ഉറുമ്പിനെ ഞെരുതി ഞെരുതി ആ യോഗത്തിന് പോയത് അന്ന് രാത്രി ഈ കഷ്ടതയെല്ലാം സഹിച്ച് യോഗത്തിൽ നിന്ന് പ്രസംഗം കഴിഞ്ഞപ്പോൾ കാട്ടുകളൻ മാനസാധനപ്പെട്ടവൻ കൂട്ടമായി ഒടുവിൽ കാട്ടുകളന്ന് സാക്ഷ്യം പറയാൻ അവസരം കൊടുത്തപ്പോൾ പ്രധാനപ്പെട്ട കാട്ടുകളൻ പറഞ്ഞു ഇന്ന് ഇദ്ദേഹത്തിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ഉയരുന്നത് ഞാൻ നേരിട്ട് കണ്ടു സ്തോത്രം ഞങ്ങൾ ഇയാളെ കൊല്ലാൻ കാട്ടുപാതയിൽ കമ്പി വലിച്ചു കെട്ടി കാത്തു നിൽക്കുകയായിരുന്നു പക്ഷെ ഒരു പ്രത്യേക സമയത്ത് കമ്പിയോട് ഇയാളെ തലയടുത്തപ്പോൾ ഇയാൾ കുനിഞ്ഞു അവിടുന്ന് ഞങ്ങൾ കമ്പി അടിച്ച് വേറെ തുടർ കിട്ടി അവിടെ ഈ കമ്പിയോട് അടുത്തപ്പോൾ ഇയാൾ കുനിഞ്ഞു മൂന്നാല് വട്ടം ആവർത്തിച്ചപ്പോൾ കമ്പിയോട് തലയടുത്ത് വരുമ്പോൾ തല കുനിയുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇയാളുടെ പുറകിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുള്ളത് ഇയാളോട് ചോദിച്ചാൽ ദൈവദാസൻ പറയും സോക്സിനകത്തെ ഉറുമ്പിനെ നെരുടാനാ കുനിഞ്ഞേ പല ഉറുമ്പുകടിയും അനുഭവിച്ചല്ലേ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നേ മറ്റുള്ളവർക്ക് അറിയത്തില്ലെങ്കിലും അകത്ത് ഞെരുടി ഞെരുടി അല്ലേ ഇരിക്കുന്നേ എന്ന നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശോധനയുടെ പുറകിൽ നിനക്ക് വേണ്ടി ഒരു കരം ചലിക്കുന്ന കാഴ്ച ഇന്ന് രാത്രിയിൽ കണ്ടിട്ട് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ തുറന്ന് ധൈര്യത്തോടെ പറ എന്റെ ശോധനയുടെ പുറകിൽ ഞാൻ ഒരു കരം ചലിക്കുന്ന കാഴ്ച കാണുന്നു ഞാൻ രാത്രി ചോദിക്കട്ടെ അബ്രഹാമിന്റെ അന്ധത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നോ ഇസ്ഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നോ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നു രൂത്തിന്റെ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ നിന്റെ ശോധനയുടെ പുറകിലും ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു ഈ രാത്രിയിലെ വാക്കുകൾ ഞാൻ അവസംഹരിക്കും മുൻപ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ എന്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കളിൽ ചിലരോട് പറയാൻ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച തൂതിൽ ഞാൻ അടിവരയിട്ട് പറയുന്നു ആർക്കും സഹിപ്പാൻ കഴിയാത്ത ചിലത് ഭക്തന്മാരുടെ ജീവിതത്തിന് നേരെ ഉയരുമ്പോൾ ആ ശോധനയുടെ പുറകിൽ അറിയാത്ത ദൈവത്തിന്റെ കരം ചരിത്രത്തിൽ ചലിച്ചെങ്കിൽ വിശ്വസ്തതയോടെ ദൈവത്തെ സേവിക്കുന്ന നീ ഇന്ന് രാത്രിയിൽ നെടുവീർപ്പോടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാരത്തിന് പുറകിലും ഒരു കരം ഇന്ന് രാത്രി ചലിച്ചുകൊണ്ടിരിക്കുന്നു അത് നിന്നെ തകർക്കാനല്ല നിത്യതയുടെ തീരത്ത് നിന്നെ തെളിയിച്ചു നിർത്താനാണ് സ്തോത്രം അപ്പൻ മകന്റെ പ്രായത്തിൽ ഇരട്ടിയായിട്ടും കണ്ണുകൾക്ക് കേടുവന്നില്ല എന്നാൽ ഇസഹാക്കിന് അപ്പന്റെ പ്രായത്തിന്റെ പകുതി കഴിഞ്ഞപ്പോഴേ കണ്ണ് അന്ധമായി എന്ന് പറഞ്ഞാൽ മക്കളെ ശബ്ദം കൊണ്ടോ തപ്പി നോക്കിയോ ഒക്കെ തിരിച്ചറിയേണ്ട ഗതികളുണ്ടായി സ്തോത്രം നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാൽ ഒരു കാര്യം ഓർക്ക എന്തിനാ കർത്താവെ ഈ കണ്ണുകൾ അന്ധമായിരുന്നു ചോദിച്ച് ഇസഹാക്ക് എത്രയോ തവണ കരഞ്ഞു കാണും ഇസഹാക്കേ നിന്റെ അന്ധത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു നീ അന്ധനായെങ്കിലേ ദൈവത്തിന്റെ പദ്ധതി വിജയിച്ചു മൂത്തവനെ ഇളയവനെ സേവിക്കുമെന്നല്ലേ കാര്യപരിപാടി നിനക്ക് സ്നേഹം മൂത്തവനോടാ എന്നാൽ ദൈവത്തിന്റെ പദ്ധതി ഇളയവനിലേക്കാ അങ്ങനെയാണെങ്കിൽ അനുഗ്രഹം വഴിമാറി ഇളയവനിലേക്ക് ഒഴുകണമെങ്കിൽ നിന്റെ അനുഗ്രഹം നേരെ ഇളയവനിലെത്തണം എത്തണമെങ്കിൽ കണ്ണ് കാണാതിരിക്കണം ഈ രാത്രി ഓർക്ക് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുടെ പുറകിൽ നെടുവീർപ്പെടുന്ന നിന്റെ ഭാരത്തിന്റെ പുറകിൽ നീ അറിയാത്ത ദൈവത്തിന്റെ കരം ചലിക്കുന്ന കാഴ്ച കണ്ടിട്ട് ഇന്ന് രാത്രി പറയണം കർത്താവേ നിന്റെ ഹിതം അതിന്റെ പുറകിൽ എന്താണെന്ന് തിരിച്ചറിയാൻ എന്റെ കണ്ണൊന്ന് തുറന്നേ മതിയാകുള്ളൂ ഞാൻ ചോദിക്കട്ടെ
എല്ലാ കുഞ്ഞുങ്ങളും മാതാപിതാക്കളോട് കൂടെ തുള്ളിച്ചാടി നടക്കുമ്പോൾ എസ്തേർ മാത്രം ബാല്യത്തിൽ തന്നെ അനാഥയായില്ലേ? എസ്തേറെ, നിന്റെ അനാഥത്വത്തിന്റെ കാരണം എന്താ? കാര്യം പറയാം. നീ അനാഥയായെങ്കിലേ മോർദേക്കായിന്റെ പരിചരണയിൽ ചെല്ലു, അവന്റെ പരിചരണയിൽ ചെന്നെങ്കിലേ അഹശ്വേരോശിന്റെ ഭാര്യയാകൂ, അവന്റെ ഭാര്യയായെങ്കിലേ ഹാമാന്റെ കഴുത്തിൽ കഴുകുമരം കയറും, അവന്റെ കഴുത്തിൽ കഴുകുമരം കയറിയെങ്കിലേ നിന്റെ ജാതി വിടുവിക്കപ്പെടും.